നമസ്കാരം. നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് ജൂൺ 1 ഇന്ന് രണ്ട് ദിനങ്ങളാണ് നമ്മൾ വിശദീകരിക്കാൻ ആലോചിക്കുന്നത്. ഒന്ന് പേരൻസ് ഡേ, മറ്റൊന്ന് മിൽക്ക് ഡേ. പാലിനെ കുറിച്ചും രക്ഷാകർത്തൃത്വത്തെ കുറിച്ചും നമുക്ക് ഇന്ന് അല്പം കാര്യങ്ങൾ അറിയാം. ഇന്ന് ജൂൺ 1 ലോക ക്ഷീരദിനവും ലോക മാതാപിതാക്കളുടെ ദിനവുമാണ്. ലോക ക്ഷീരദിനം കുട്ടിക്കാലം മുതൽ പ്രായപൂർത്തിയാകുന്നതുവരെയും വാർദ്ധക്യം വരെയും നമ്മുടെ ജീവിതത്തിലുടനീളം സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു ഭക്ഷണമാണ് പാൽ. ഇന്ത്യയിൽ പ്രത്യേകിച്ച് പാൽ നമ്മുടെ ഭക്ഷണത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. നിങ്ങൾക്കൊരു പാനീയമായി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കാപ്പിയോ മറ്റ് സുഗന്ധങ്ങളോ ചേർത്ത് ഉപയോഗിക്കാം. പാൽ പലതരത്തിൽ ആസ്വദിക്കാം. ഖീർ, പായസം തുടങ്ങിയ ഇഷ്ടപലഹാരങ്ങൾ പാകം ചെയ്യുന്നതിനും പാൽ ഉപയോഗിക്കുന്നു. പോഷകാഹാര വിദഗ്ധനും പാലിന്റെ ഗുണങ്ങൾ അംഗീകരിക്കുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ ഇതിനെ ഒരു സമ്പൂർണ്ണ ആഹാരമെന്ന് വിളിക്കുന്നു. ഭക്ഷണമെന്ന നിലയിൽ പാലിന്റെ ഗുണങ്ങളും പ്രാധാന്യവും തിരിച്ചറിയുന്നതിനും ആഗോള ക്ഷീരമേഖലയെ ഉയർത്തുന്നതിനും ലോകമെമ്പാടും ലോക ക്ഷീരദിനം ആചരിക്കുന്നു. ലോക ക്ഷീരദിനം 2022 തീം രുചികരമായ 5 മിൽക്ക് ഷേക്ക് പാചകക്കുറിപ്പുകൾ എന്നതാണ്. ലോക ക്ഷീരദിനം 2022 നല്ല ആരോഗ്യത്തിന് പാലിന്റെ പ്രാധാന്യവും ക്ഷീരമേഖലയുടെ സംഭാവനകളും ആഘോഷിക്കുന്നതിനാണ് ഈ ദിനം. ഇന്ന് ആഗോള മാതാപിതാക്കളുടെ ദിനം കൂടിയാണ്. 2012 യു എൻ ജനറൽ അസംബ്ലി മാതാപിതാക്കളുടെ ആദ്യത്തെ ആഗോള ദിനം പ്രഖ്യാപിച്ചു. അതിനുശേഷം ലോകമെമ്പാടുമുള്ള രക്ഷാകർതൃ യൂണിറ്റുകളെ ആദരിക്കുന്നതിനായി ഇത് വർഷം തോറും ജൂൺ 1 നടത്തപ്പെടുന്നു. ഒരു രക്ഷിതാവാകുക എന്നത് ഏറ്റവും സാർവത്രികമായ അനുഭവങ്ങളിലൊന്നാണ്. പക്ഷെ ഇത് തീർച്ചയായും ഒരു പ്രഭാതം നടത്താൻ പോലെ അല്ല. ഒന്ന്, കുട്ടികൾ ജനിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അതിന് വെല്ലുവിളികളുണ്ട്. ഗർഭധാരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന നിരവധി സങ്കീർണതകൾക്കൊപ്പം കരുതലുള്ള ഒരു രക്ഷകർത്താവായിരിക്കുന്നത് നല്ല കാര്യമാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ വഴിവിളക്കാണ് മാതാപിതാക്കൾ. അവർ കുട്ടികൾക്ക് അടിത്തറയിടുന്നു. ജീവിതത്തിലുടനീളം ആവശ്യമായ കഴിവുകൾ അവരെ പരിപോഷിപ്പിക്കുകയും സജ്ജരാക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുകയും അവരുടെ വളർച്ച ഉറപ്പാക്കാൻ എണ്ണമറ്റ ത്യാഗങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ആഗോള രക്ഷകർതൃ ദിനത്തിൽ കുട്ടികൾ അവർക്കായി ചെയ്ത എല്ലാത്തിനും മാതാപിതാക്കളോട് നന്ദി പ്രകടിപ്പിക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ മാതാപിതാക്കളുമായുള്ള നമ്മുടെ ബന്ധമാണ് നമ്മിൽ ഭൂരിഭാഗം പേർക്കും ഉണ്ടായിരിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും യഥാർത്ഥവുമായ ബന്ധം. നമ്മുടെ മാതാപിതാക്കളുമായി സൗഹൃദം പുലർത്തുകയും അധികാരത്തിലോ കർശനമായ രക്ഷാകർത്തത്തിലോ അല്ലാതെ വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായ ആരോഗ്യകരമായ ബന്ധം പുലർത്താൻ കഴിയുന്നവരും ഭാഗ്യവാന്മാർ. നല്ല മാതാപിതാക്കളെ ലഭിക്കുന്നത് ശരിക്കും ഒരു അനുഗ്രഹമാണ്. ഇത് രണ്ടു വഴികളിലൂടെയും പോകുന്നു. തങ്ങളുടെ സന്താനങ്ങളോടുള്ള പ്രാഥമിക ഉത്തരവാദിത്തവും കുട്ടികളുടെ വികസനത്തിൽ അവരുടെ പങ്കിന്റെ പ്രാധാന്യവും മാതാപിതാക്കൾ തിരിച്ചറിയുന്നു. ആരോഗ്യകരമായ അതിരുകളുള്ള ആരോഗ്യപരമായ അന്തരീക്ഷത്തിൽ ഒരു കുട്ടി വളരേണ്ടത് അനിവാര്യമാണ്. മാതാപിതാക്കളാണ് അതിന് ഏറ്റവും നല്ല മാതൃക. ഒരു കുട്ടിക്കുണ്ടാകുന്ന ആഘാതവും വൈകാരിക മുറിവുകളും അവരുടെ വികാസത്തെയും ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണത്തെയും വളരെയധികം തടസ്സപ്പെടുത്തുന്നുവെന്നും യു എന്നിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് മൊത്തത്തിലുള്ള തടസ്സമാണെന്നും പഠനങ്ങൾ കാണിക്കുന്നു. പക്ഷേ സാമ്പത്തിക അഭിവൃദ്ധിയിലും സാമൂഹിക വികസനത്തിലും രക്ഷാകർതൃത്വം സ്വാധീനം ചെലുത്തുന്നു. 1980 ഐക്യരാഷ്ട്രസഭ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ഒരു കുട്ടിയുടെ വൈകാരികവും മാനസികവുമായ ക്ഷേമം വലിയ തോതിൽ വികസനത്തിന്റെ മറ്റ് മേഖലകളിലേക്ക് എങ്ങനെ കടന്നുപോകുന്നു. 1989 December 9 ജനറൽ അസംബ്ലി 1994 കുടുംബത്തിന്റെ അന്താരാഷ്ട്ര വർഷമായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രമേയം പാസാക്കി. 1993 മറ്റൊരു പ്രമേയത്തിൽ എല്ലാ വർഷവും കുടുംബങ്ങളുടെ അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്നതിനുള്ള ദിവസമായി May 15 തീരുമാനിച്ചു. 2012 September 17 ഐക്യരാഷ്ട്രസഭ June 1 ആഗോള രക്ഷിതാക്കളുടെ ദിനമായി ആചരിക്കാൻ പ്രഖ്യാപിച്ചു. രക്ഷാകർതൃത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംരക്ഷണം നൽകുന്നതിൽ അതിന്റെ പങ്കിനെക്കുറിച്ചും കുട്ടികളിൽ നല്ല വികാസത്തിന് ആവശ്യമായ ഉപകരണങ്ങളെക്കുറിച്ചും അവബോധം ഉത്തേജിപ്പിക്കുകയാണ് ദിനം ലക്ഷ്യമിടുന്നത്. എല്ലാത്തിനുമുപരി ഒരു കുട്ടി അനുഭവിക്കുന്ന ആദ്യത്തെ അധ്യാപകരും മനുഷ്യ ഇടപെടലുകളും മാതാപിതാക്കളാണ്. കമ്മ്യൂണിറ്റി നേതാക്കൾ, രക്ഷിതാക്കൾ, കുട്ടികൾ, അധ്യാപകർ, കുടുംബ സംഘടനകൾ എന്നിവർ ദിനം ആഘോഷിക്കുന്നതിലും ഫലപ്രദമായ രക്ഷാകർതൃത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലും ഒത്തുചേരുന്നു. അണുകുടുംബങ്ങൾക്കുള്ളിൽ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും മാതാപിതാക്കൾക്കുമായി പ്രചാരണങ്ങളും വിദ്യാഭ്യാസ പരിപാടികളും വ്യാപകമായി സംഘടിപ്പിക്കപ്പെടുന്നു. രണ്ടു മാതാപിതാക്കളുള്ള അണുകുടുംബത്തിന്റെ മാതൃക പ്രോത്സാഹിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട സംഘടനകളും ഈ ദിവസം ഉപയോഗിക്കുന്നു. ഇന്നത്തെ ശൈലി
ഞാനും മുതലയും കൂടി ഒരു കാളയെ പിടിച്ചു എന്ന് തവള. ഞാനും മുതലയും കൂടി കാളയെ പിടിച്ചു എന്ന് തവള. വമ്പന്മാരെ താങ്ങി സ്വയം കേമത്ത് നടിക്കുക, നേട്ടങ്ങൾ പുറത്തു വരുമ്പോൾ അതൊക്കെ തങ്ങളുടെ സാമർഥ്യം കൊണ്ടാണെന്ന് ചിലർ മേനി പറഞ്ഞു നടക്കും. ഇത്തരക്കാരെ മിക്കപ്പോഴും ഒരു കഥയും ഇല്ലാത്തവരായിരിക്കും. ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ. കേരളം ഇന്ന് ഉണർന്നത്, ഇന്ന് സത്യത്തിൽ ഉണർന്നത് തന്നെ പ്രവേശനോത്സവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടുവട്ടവും ഇന്ന് പ്രവേശനോത്സവ വാർത്ത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എങ്കിലും ഞങ്ങൾ കുറച്ച് വാർത്ത നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു മണിക്കൂറോളം നമ്മളിത് പറയേണ്ടി വരും. ഇന്നത്തെ വാർത്തകൾ നമുക്ക് ആരംഭിക്കാം. സൂര്യൻ ചിരിച്ചു, പ്രവേശനോത്സവങ്ങൾ ഹിറ്റുകളായി, ഹിറ്റോട് ഹിറ്റ്. കോവിഡിന് ശേഷമുള്ള ഉണർവ് ആശ്വാസകരമെന്ന് പി സി വിശ്വനാഥ് MLA. പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കേണ്ടത് സാമൂഹ്യ പുരോഗതിക്ക് അനിവാര്യമെന്ന് NK പ്രേമചന്ദ്രൻ MP. പേരേം പഞ്ചായത്ത് പ്രവേശനോത്സവം സെന്റ് മാർഗരറ്റ് ഹൈസ്കൂളിൽ നടന്നു. കിഴക്കേക്കല്ല പഞ്ചായത്ത് പ്രവേശനോത്സവവും സർക്കാർ LP സ്കൂളിൽ നടന്നു. കുണ്ടറ MGD ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. മുക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. ചിറ്റമല ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനി രൂപവത്കരിച്ചു. അറിയിപ്പ്. സൂര്യൻ ചിരിച്ചു, പ്രവേശനോത്സവങ്ങൾ ഹിറ്റുകളായി. പതിവ് പേമാരിക്ക് പകരം തെളിഞ്ഞ ആകാശത്ത് സൂര്യൻ ചിരിതൂകി നിന്നപ്പോൾ പ്രവേശനോത്സവങ്ങൾ വൻ ഹിറ്റുകളായി. കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകം തുറന്നപ്പോൾ പള്ളിക്കൂടങ്ങളുടെ വാതായനങ്ങളും കുട്ടികൾക്കായി മലർക്കെ തുറന്നു. രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വന്നെത്തുന്ന പ്രവേശനോത്സവത്തെ ഓരോ സ്കൂളുകളും മത്സരിച്ചാണ് വരവേറ്റത്. PTകളുടെയും പൂർവ്വവിദ്യാർത്ഥികളുടെയും വികസന സമിതികളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഓരോ സ്കൂളുകളിലും വലിയ തോതിലുള്ള അലങ്കാരങ്ങളും ഒരുക്കങ്ങളുമാണ് നടത്തിയിരുന്നത്. ആനയും ചെണ്ടമേളവും നാടൻപാട്ടും പഠനോപകരണങ്ങളും ഒരുക്കിയാണ് സ്കൂളുകൾ കുട്ടികളെ വരവേറ്റത്. രക്ഷിതാക്കളും കൂട്ടുനാട്ടുകാരും ഇക്കുറി പൊതുവിദ്യാലയങ്ങളിലെത്തിയത് പുതിയ അനുഭവമായി. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഇഡലി സാമ്പാറായിരുന്നു, പോറ്റിക്കോട്ടിൽ വന്നപ്പോൾ ചട്നി സാമ്പാറായി, ഇഡലി ചട്നി സാമ്പാറായി. പക്ഷെ ഇഡലി നമ്മുടെ വീടുകളിൽ ഇപ്പോൾ നിരന്തരമായി ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണ സാധനമാണ്. പക്ഷെ ഇഡലി പലപ്പോഴും നല്ല മല പോലെ പാറ പോലെ ഉറച്ച ഇഡലിയാണ് നമ്മുടെ മേശപ്പുറത്ത് നിരക്കാറുള്ളത്. പക്ഷേ ചില വീടുകളിലെങ്കിലും നല്ല പൂ പോലെയുള്ള ഇഡലികളുണ്ടാവും. എന്തുകൊണ്ടാണ് പാറ മാറി പൂ പോലെയുള്ള ഇഡലി ഉണ്ടാകുന്നത്? അതിൻ്റെ പിന്നിൽ ഒരു അടുക്കള ശാസ്ത്രമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാം. ചട്നിയും ഇഡലിയും പോറ്റി ഹോട്ടലുകളിലെ വിഭവങ്ങളായിരുന്നപ്പോൾ ഇഡലിയും സാമ്പാറും സാധാ കടകളിലെ പ്രഭാത ഭക്ഷണമായിരുന്നു. പണ്ടൊക്കെ മിക്ക വീടുകളിലും പ്രഭാത ഭക്ഷണം പഴകഞ്ഞിയായിരുന്നു. അടുത്ത കാലത്തായി ഇത് മാറ്റം വന്നു. മിക്ക വീടുകളിലും പലഹാരങ്ങൾ പ്രഭാത ഭക്ഷണമായി. നമ്മുടെ വീടുകളിലും ഇപ്പോൾ പ്രഭാത ഭക്ഷണം മെനുവിൽ ഇഡലി വിരളമല്ല. നമ്മൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ പൂ പോലെയുള്ള ഇഡലിക്ക് പകരം പല ദിവസങ്ങളിലും പാറ പോലെയുള്ള ഇഡലിയാണ് നമുക്ക് തിന്നേണ്ടി വരുന്നത്. ഇഡലി പാറ പോലെ കെട്ടിയായി കാണുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അടുക്കളയിലെ ആ രസതന്ത്രത്തിന്റെ രഹസ്യത്തിൽ നമുക്ക് ഇന്നൊന്ന് പോയി നോക്കാം. ഇഡലി മൃദുവായിരിക്കണം, സ്പോഞ്ച് പോലെ വാലിട്ടാൽ അലിഞ്ഞു പോകണം. അങ്ങനെയുള്ള ചൂടിഡലി ചമ്മന്തിയും കൂട്ടി ഇത്തിരി സാമ്പാറ് കൂടി ഉണ്ടെങ്കിൽ ഒരു ഒറ്റ ഇരുപ്പത്തിന് 10-12 എണ്ണം തിന്നാം അല്ലേ? പക്ഷേ ഇഡലി പാറ പോലെ ഇരുന്നാലോ? തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങണമെങ്കിൽ കമ്പ് കൊണ്ട് കുത്തി ഇറക്കണം. ഇഡലി പാറ പോലെയാകാൻ എന്താണ് കാരണം? ഇഡലിയുടെ കെമിസ്ട്രി രസതന്ത്രം ഇത്തിരി അറിഞ്ഞാലേ അതിന്റെ രഹസ്യം മനസ്സിലാവുകയുള്ളൂ. ചില സൂക്ഷ്മജീവികളുടെ, ഉദാഹരണം ഈസ്റ്റ്, ചിലയിന ബാക്ടീരിയ എന്നിവയുടെ അവായു ശ്വസനത്തിന്റെ അനേറോബിക് റെസ്പിറേഷന്റെ ഫലമായി കാർബണിക തന്മാത്രകൾക്ക്, പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് തന്മാത്രകൾക്ക് സംഭവിക്കുന്ന കിണ്വാനം പറയുന്നത്. ഫെർമെന്റേഷന്റെ ഫലമായി ധാരാളം കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും. ഇഡലി മാവിലെ പ്രധാന ഘടകങ്ങൾ അരിയും ഉഴുന്നുമാണല്ലോ. സാധാരണയായി ഇഡലിക്ക് മാവരയ്ക്കുമ്പോൾ അരിയും ഉഴുന്നും 3:1 എന്ന അനുപാതത്തിലും ദോശയ്ക്ക് അരയ്ക്കുമ്പോൾ 4:1 എന്ന അനുപാതത്തിലുമാണ് എടുക്കുക. ഇഡലിയും ദോശമാവും അരച്ചു വെച്ച് ഒന്ന് പുളിച്ചതിനു ശേഷം മാത്രമാണല്ലോ ഉപയോഗിക്കുക. ഇഡലി മാവിന്റെയും ദോശമാവിന്റെയും പുളിക്കലിന് കാരണം അതിൽ പ്രവർത്തിപ്പിക്കുന്ന ലാക്ടിക് ബാക്ടീരിയകളാണ്. ലാക്ടിക് അമ്ലത്തിന്റെ ഉൽപാദനത്തിന് കാരണമാകുന്ന വിധത്തിൽ കാർബോഹൈഡ്രേറ്റുകളുടെ പൊളിക്കലിന് കാരണം അതിൽ പ്രവർത്തിക്കുന്ന ലാക്ടിക് ബാക്ടീരിയകളാണ്. ലാക്ടിക് ആസിഡിന്റെ ഉൽപാദനത്തിന് കാരണമാകുന്ന വിധത്തിൽ കാർബോഹൈഡ്രേറ്റുകളുടെ ഫെർമെന്റേഷൻ നടത്തുന്ന ബാക്ടീരിയകളാണിവ. ഉഴുന്നുപരിപ്പിൽ സ്വാഭാവികമായി തന്നെ കാണുന്ന സൂക്ഷ്മജീവികളാണ് ഈ ബാക്ടീരിയകൾ.
ഇതുകൂടാതെ പയറുകളിൽ പ്രത്യേകിച്ച് ഉഴുന്നിൽ ആർബിനോ ഗലാക്റ്റിൻ എന്ന പോളിസാക്രേഡുമുണ്ട്. ലഘുവായ ഖനിയോട് കൂടിയ മധുരമുള്ള കാർബോഹൈഡ്രേറ്റുകളാണ് പഞ്ചസാരകൾ. അനേകം മോണോസാക്രൈഡ് തന്മാത്രകൾ ചേർന്ന് രൂപം കൊള്ളുന്ന വർദ്ധിച്ച തന്മാത്രാഭാരമുള്ള കാർബോഹൈഡ്രേറ്റുകളാണ് പോളിസാക്രൈഡുകൾ. ഉദാഹരണമായി സ്റ്റാർച്ച്, സെല്ലുലോസ് മുതലായവ. കൊഴുകൊഴുത്തതും പശിമയുള്ളതുമായ ഒരു പദാർത്ഥമാണ് അർബിനോ ഗലാക്റ്റിൻ. ഇതിന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ തന്മാത്രകളെ ഉൾക്കൊള്ളാൻ കഴിവുണ്ട്. അരച്ചുവെച്ച മാവ് പൊന്തുന്നതിന് കാരണം ഇതാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ മാവിനുള്ളിൽ പിടിച്ചു നിർത്താൻ ചില രാസവസ്തുക്കൾ അരിയിലുമുണ്ട്. ഇപ്രകാരം നന്നായി പൊന്തിയ മാവ് കൊണ്ട് ഇടലി പുഴുങ്ങുമ്പോൾ അതിൽ അനേകം സൂക്ഷ്മരന്ധ്രങ്ങൾ ഉണ്ടാവുകയും സ്പോഞ്ച് പോലെ മൃദുവായി തീരുകയും ചെയ്യുന്നു. ആവശ്യത്തിന് ഉഴുന്ന് ചേർത്തില്ലെങ്കിൽ, വേണ്ടത്ര സമയം മാവ് പൊളിക്കാൻ വെച്ചില്ലെങ്കിൽ ഇഡലി പാറ പോലെ ഇരിക്കും. കോവിഡിന് ശേഷമുള്ള ഉണർവ് ആശ്വാസകരം. പി സി വിശ്വനാഥ്, MLA. കോവിഡ് കാലത്ത് വീടുകളിൽ അടച്ചിരുന്ന കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ അനുഭവപ്പെടുന്ന ഉണർവ് ആശ്വാസകരമാണെന്ന് പി സി വിശ്വനാഥ്, MLA. ഇളമ്പളൂർ KGV ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആനയുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് പി സി വിശ്വനാഥ്, MLA സ്കൂൾ മുറ്റത്തേക്ക് വരവേറ്റത്. ഒന്നാം ക്ലാസ്സിലെത്തിയ MLA കുരുന്നുകളോട് കുശലം പറയുകയും അധ്യാപകർക്ക് സെൽഫി എടുക്കാനായി പോസ് ചെയ്യുകയും ചെയ്തു. ഇളമ്പളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റെജി കലമ്പിള അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജലജ ഗോപൻ പാഠപുസ്തകങ്ങളുടെ വിതരണം നിർവഹിച്ചു. യൂണിഫോമിന്റെ വിതരണം മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ സുശീലയും പഠനോപകരണ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ ഗീതാ മുരളീധരനും നിർവഹിച്ചു. ക്ഷേമസമിതി അധ്യക്ഷ കെ ശീലാകുമാരി, വാർഡംഗം CM സൈഫുദ്ദീൻ, ഡയറ്റ് ഫാക്കൾട്ടി അനിത, BPC വിജയകുമാർ, PTA പ്രസിഡന്റ് എസ് സന്തോഷ് എന്നിവർ സംസാരിച്ചു. AO LRM സ്വാഗതവും ഹെഡ് മിസ്ട്രസ് ഗ്രേസി തോമസ് നന്ദിയും പറഞ്ഞു. നടൻപാട്ട് കലാകാരൻ സനവും സംഘവും നടൻപാട്ട് അവതരിപ്പിച്ചു. അക്ഷരാർത്ഥത്തിൽ ഉത്സവം തന്നെയാണ്. ആനയുണ്ട്, ചെണ്ടമേളമുണ്ട്, നാടൻ പാട്ടുണ്ട്. അപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഇവിടെ ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ ഈ KGV ഗവൺമെൻറ് UPSയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും ഗ്രാമപഞ്ചായത്തും ഇവിടുത്തെ സ്കൂളിലെ HMM മറ്റധ്യാപകരും PTAയും എല്ലാം കൂടെ ചേർന്ന്, ബ്ലോക്ക് പഞ്ചായത്തും എല്ലാവരും കൂടെ ചേർന്ന് ഈ സ്കൂളിലേക്ക് വരവേറ്റത്. പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കപ്പെടേണ്ടത് സാമൂഹ്യ നന്മയ്ക്ക് അത്യാവശ്യമെന്ന് NK പ്രേമചന്ദ്രൻ, MP. പൊതുവിദ്യാലയങ്ങൾ ശക്തിപ്പെടേണ്ടത് സാമൂഹ്യ പുരോഗതിക്ക് അത്യാവശ്യമെന്ന് NK പ്രേമചന്ദ്രൻ, MP. പെന്നാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 8 ദിവസത്തെ അവധിക്കാല സർഗോത്സവം മഞ്ചാടിക്കൂട്ടത്തിന്റെ തുടർച്ചയായാണ് പ്രവേശനോത്സവം നടന്നത്. അടുത്ത ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒത്തുപിടിക്കാം, ഒപ്പം ചേർക്കാം, അറിവിന്റെ ലോകത്തേക്ക് ഒരു വർഷക്കാലം എന്ന പള്ളിക്കൂട വികസന പരിപാടിയുടെ പ്രകാശനം PC വിശ്വനാഥ്, MLA നിർവഹിച്ചു. വികസന രേഖ ഹെഡ് മിസ്ട്രസ് VG ശ്രീലത ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് സുനിൽ ജി അധ്യക്ഷത വഹിച്ചു. പെന്നാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ എസ് ശ്രുതി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മടത്തിൽ സുനിൽ, വാർഡംഗം ഗോപകുമാർ, PTA വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ, വികസന സമിതി അംഗം R.Thulasi, SMC ചെയർമാൻ എസ് കിഷോർ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ബീന സ്വാഗതവും SRG കൺവീനർ T വേണുകുമാർ നന്ദിയും പറഞ്ഞു. 8ാം ക്ലാസ്സിലേക്ക് എത്തിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സാധാരണ കുടുംബത്തിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണ്. അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട് ധാരാളം പരിമിതികൾ പള്ളിക്കൂടത്തിലുണ്ട്. അധ്യയനത്തിനാവശ്യമായിട്ടുള്ള മെച്ചപ്പെട്ട ക്ലാസ് മുറികളുടെ സൗകര്യക്കുറവ് സ്കൂളിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അതുപോലെ നിരവധിയായ അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ PTA കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഹെഡ്മിസ്ട്രസ് അടക്കമുള്ളവർ വളരെ വിശദമായിട്ടുള്ള ഒരു നിവേദനം എനിക്ക് നൽകുകയുണ്ടായി. പ്രിയപ്പെട്ട MLA വിഷ്ണുനാഥന് നൽകുമെന്നാണ് എന്റെ വിശ്വാസം. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പു നൽകുന്നു,
അടിസ്ഥാന സൗകര്യ വികസനം, സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ എല്ലാവരുടെയും നിർലോഭമായ സഹായം സഹകരണം സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് പി ജി എ കമ്മിറ്റിയോട് ഒപ്പം ഉണ്ടാകുമെന്ന് ഈ സമ്മേളനത്തിൽ ഉറപ്പ് നൽകാൻ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ ഒരു വിദ്യാർത്ഥിയെ ഒരു യൂണിറ്റ് ആയി കണ്ടുകൊണ്ട് ആ വിദ്യാർത്ഥിയുടെ കഴിവുകളും അവന്റെ പരിമിതികളും കൃത്യമായി മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള സമഗ്രമായ പദ്ധതിയാണ് ഈ വികസന പദ്ധതി രേഖയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ അറ്റൻഷന്റെ കുറവ് കൊണ്ടാണ് കുട്ടിയുടെ കഴിവുകൾ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. ഓരോ കുട്ടിക്കും ഓരോ കഴിവുകളുണ്ട്. അത് ആ കുട്ടിയുടെ കഴിവ് പുറത്തു വരാത്തത് കുട്ടിയുടെ പേരയം പഞ്ചായത്ത് പ്രവേശനോത്സവം കാഞ്ഞിരിക്കോട് സെന്റ് മാർഗരറ്റ് ഹൈസ്കൂളിൽ നടന്നു. പേരയം ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം കാഞ്ഞിരിക്കോട് സെന്റ് മാർഗരറ്റ്സ് ഗേൾസ് ഹൈസ്കൂളിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പകര അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ബി സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ സിൽവിയ സെബാസ്റ്റ്യൻ, വിനോദ് പാപ്പച്ചൻ, ജോസ് പ്രസാദ് പടപ്പക്കര, ജൂഡിത് ലത, ഫ്രാൻസിസ്, ലേഖ, സിസ്റ്റർ കൊളാസ്റ്റിക്ക എന്നിവർ സംസാരിച്ചു. കിഴക്കേക്കളുടെ പഞ്ചായത്ത് പ്രവേശനോത്സവം കിഴക്കേക്കളുടെ ഗവൺമെന്റ് എൽ പി എസിൽ നടന്നു. കിഴക്കേക്കളുടെ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം കിഴക്കേക്കളുടെ ഗവൺമെന്റ് എൽ പി എസിൽ നടന്നു. കോവൂർ കുഞ്ഞുമൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉമാദേവി അമ്മ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ കുമാരി എ ശ്രുതി, ക്ഷേമകാര്യ സമിതി ചെയർമാൻ എ സുനിൽപാട്ടത്തിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീരാഗ് മഠത്തിൽ, എസ് സജിലാൽ, ആർ ജി രതീഷ്, രാജു ലോറൻസ്, കെ പ്രദീപ് കുമാർ, കെ ജി ലാലി, അമ്പിളി ശങ്കർ, കുണ്ട്ര ബി ആർ സി ട്രെയിനർ കലായൻ നായർ, പി ടി പ്രസിഡന്റ് കെ ആർ ശ്രീജിത്ത്, ആർ രവീന്ദ്രൻ നായർ, ജെ കമലാസനൻ, പ്രഥമാധ്യാപിക ബിന്ദു ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു. കുണ്ട്ര എം ജി ഡി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. എം ജി ഡി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം കുണ്ട്ര പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം ചെയ്തു. പി ടി പ്രസിഡന്റ് സാജു വർഗീസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ പി കെ തോമസ്, ഹെഡ് മാസ്റ്റർ അലക്സ് തോമസ്, റവറൻ ഗീവർഗീസ് രാജ്, റവറൻ ഫാദർ വി ജി കോശി വൈദ്യൻ, ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ വി വിനോദ്, വാർഡംഗം കെ ദേവദാസൻ, പാസ്റ്റർ എം ജി മോനച്ചൻ, മുൻ പി ടി എ പ്രസിഡന്റ് സാബു ബെൻസിലി, സിന്ധു മേരി ഫിലിപ്പ്, ഫിലിപ്പ് എം ഏലിയാസ്, റോൺലി രാജു തോമസ് എന്നിവർ സംസാരിച്ചു. മുക്കൂട് ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. മുക്കൂട് ഗവൺമെന്റ് യു പി എസ് സിൽ പ്രവേശനോത്സവം വാർഡംഗം മുക്കൂട് രഘു ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു, ബിജു തോമസ്, ഹെഡ് മാസ്റ്റർ ജോണി സാമുവൽ, ബിന്ദു, സാമിത്ര, ചന്ദ്രശേഖരൻ പിള്ള, ബിനാമണി എന്നിവർ സംസാരിച്ചു. പടപ്പക്കര സെന്റ് ജോസഫ് ഹൈസ്കൂൾ പ്രവേശനോത്സവം പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ജോൺ ബ്രിട്ടോ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ അജിത് കുര്യാക്കോസ്, പി ടി എ പ്രസിഡന്റ് മനോജ് ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. കുണ്ട്ര പഞ്ചായത്ത് തല പ്രവേശനോത്സവം മുളവന ഗവൺമെന്റ് എൽ പി എസിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ വിനോദ് ബി അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്സസ് ജയകുമാരി, പി ടി എ പ്രസിഡന്റ് ജിമോൻ, ബി ആർ സി കോർഡിനേറ്റർ സൗമ്യ പിള്ള, ജയമോൾ എന്നിവർ സംസാരിച്ചു. ചിറ്റുമല ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനി രൂപവത്കരിച്ചു. ചുറ്റുമല ബ്ലോക്ക് പരിധിയിലെ കർഷകരുടെ ശാക്തീകരണത്തിനായി ഫാർമ പ്രൊഡ്യൂസിംഗ് കമ്പനി ആരംഭിച്ചു. കർഷകരെ സംരംഭരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ കർഷക ഉൽപ്പാദന കമ്പനിയുടെ ചുറ്റുമല ബ്ലോക്കിലെ പ്രവർത്തനമാണ് പനയം താനിക്കമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഉപഭോക്താക്കൾക്ക് മികച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം കർഷകർക്ക് മികച്ച വരുമാനം കിട്ടുമെന്നുള്ളതുമാണ് ഇതിന്റെ പ്രത്യേകത. കർഷകർക്ക് രൂപീകരിച്ചതും കർഷകരുടെ ഉടമസ്ഥതയിൽ കർഷകർ തന്നെ നടത്തുന്ന കമ്പനിയാണിത്. കമ്പനിയുടെ പ്രഥമ ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നു. പനയം വിനോദിനെ ചെയർമാനായും സജികുമാർ അമ്പഴവയൽ, സഹജൻ മണ്ടോത്തുരുത്ത്, അരുൺകുമാർ പനയം, ലത തൃക്കരുവ, സുരേഷ് കുമാർ ചാറുകാട്, അഡ്വക്കേറ്റ് അനിൽ തിരുമുറ്റം, ജോസ് പാറപ്പുറം, സുദർശൻ കിഴക്കേക്കലട, ബിന്ദു മുണ്ടയ്ക്കൽ എന്നിവരെ ഡയറക്ടർമാരായും തിരഞ്ഞെടുത്തു. നമ്മൾ നിരന്തരം കാണുന്ന ഒത്തിരി പച്ചക്കറികൾ, അതിന് നമ്മൾ അറിയാത്ത ഒട്ടനവധി ഗുണങ്ങളുണ്ട്. പണ്ടുള്ള മനുഷ്യർ നമ്മുടെ ഭക്ഷണത്തിൽ അത് അതിൻ്റെ ക്രമം അനുസരിച്ച് മാറി മാറി ഓരോ ആഴ്ചയും 10-15 തരം പച്ചക്കറികൾ ഓരോ ദിവസവും മാറി മാറി ഉപയോഗിക്കുന്ന തരത്തിൽ നമ്മുടെ ഒരു ഭക്ഷണശീലം ഉണ്ടായിരുന്നു, നമ്മുടെ പാരമ്പര്യമായ ഭക്ഷണശീലം. അത് പാവപ്പെട്ടവനും ഉണ്ടായിരുന്നു, സമ്പന്നനും ഉണ്ടായിരുന്നു. ഈ ശീലങ്ങൾ മാറിയതോടെ നമ്മുടെ വയറുകുളമായി, നമുക്ക് അസുഖമായി, എണീറ്റ് നിൽക്കാൻ വയ്യാത്തവരായി. അതിലൊരു
ഭക്ഷണ പദാർത്ഥമാണ് പച്ചക്കറിയാണ് കാരറ്റ്. കാരറ്റിന്റെ വിശേഷങ്ങളിലേക്ക് സോഷ്യൽ മീഡിയയിൽ നടത്തിയ ഒരു കുറിപ്പ് നമുക്കിന്നും ശ്രദ്ധിക്കാം. കാരറ്റ് മഹാത്മ്യം. കാഴ്ചശക്തിക്കും ആന്റി ക്യാൻസർ ഏജന്റായും വരെ കാരറ്റ്. ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ് കാരറ്റ്. കാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. കുട്ടികളിൽ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലത് ദിവസവും ഓരോ കാരറ്റ് നൽകുക എന്നതാണ്. തിമിരം പോലെ കാഴ്ചയെ ബാധിക്കുന്ന രോഗങ്ങൾ ഇല്ലാതാക്കാൻ കാരറ്റ് സ്ഥിരമായി കഴിക്കുന്നത് ഒരു പരിധിവരെ സഹായിക്കും. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കും ബെസ്റ്റാണ് കാരറ്റ്. ആന്റി ക്യാൻസർ ഏജന്റായും കാരറ്റ് പ്രവർത്തിക്കുന്നു. ഉദര സംബന്ധമായ രോഗങ്ങൾക്കും ബെസ്റ്റാണ് കാരറ്റ്. സൗന്ദര്യം സംരക്ഷിക്കുന്നതിനും ദിവസവും കാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് ശീലമാക്കാം. വെറും വയറ്റിൽ കാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകും. ഗർഭകാലത്ത് ചർമ്മവും ആരോഗ്യവും സംരക്ഷിക്കുന്നത് കാരറ്റ് ജ്യൂസ് ശീലമാക്കാം. കൊളസ്ട്രോൾ കുറയ്ക്കാൻ കാരറ്റിലുള്ള പൊട്ടാസ്യം സഹായിക്കുന്നു. ഇത് ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നു. കാരറ്റ് നീര് കുടിക്കുന്നത് സ്ഥിരമാക്കുന്നതോടെ ഹൈപ്പർ അസിഡിറ്റിക്കും ഇതൊരു പരിഹാരമാകും. കാരറ്റ് വേവിച്ച് കഴിക്കുന്നതോടെ കരൾ സംബന്ധമായ രോഗങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും. മൂത്ര സംബന്ധമായ രോഗങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കും. ക്ഷയരോഗം തടയാൻ ദിവസവും കാരറ്റ് ജ്യൂസ് കുടിക്കാവുന്നതാണ്. പ്രായമാകുമ്പോൾ ആളുകളിൽ കണ്ടുവരുന്ന വാതരോഗം ഒരു പരിധിവരെ തടയാൻ കാരറ്റ് ശീലമാക്കാം. കാരറ്റിന് കുടലിലുണ്ടാകുന്ന വിരകളെയും മലിന വസ്തുക്കളെയും പുറംതള്ളാൻ കഴിയും. സ്ഥിരമായി കാരറ്റ് കഴിക്കുന്നത് കുടലിലുണ്ടാകുന്ന വിരകളെയും മലിന വസ്തുക്കളെയും പുറന്തള്ളാൻ സഹായിക്കുന്നതിനാൽ ഇത് വിശപ്പുണ്ടാക്കാൻ സഹായിക്കുന്നു. കാരറ്റ് പച്ചയ്ക്ക് കഴിക്കുന്നത് ത്വക്കിന്റെ സംരക്ഷണത്തിനും നല്ലതാണ്. കുണ്ടർ കൃഷിഭവനിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്കുള്ള പച്ചക്കറി ബോധവൽക്കരണ ക്ലാസ് വെള്ളിയാഴ്ച രാവിലെ 11 കൃഷിഭവനിൽ നടക്കും. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ചിറക്കോണം വാർഡിൽ പച്ചക്കറി തൈകൾ വിതരണത്തിന് എത്തിയിട്ടുണ്ട്. വിതരണ സ്ഥലങ്ങൾ വെട്ടിലിന് ആന്തരിക്കൽ ഭാഗത്തുള്ളവർ, മാസ്റ്റർ കർഷകൻ രഘുവിന്റെ വീട്, ട്രിനിറ്റി സ്കൂളിന് താഴ്വശം, ഭീമ ബേക്കറിക്ക് സമീപമുള്ളവർ ചിറക്കോണ വാർഡ്, CDS അറഫാജ് സജീലയുടെ വസതി, വയലത്തിറ ഭാഗത്തുള്ളവർ ചിറക്കോണ നമ്പർ 2 അംഗനവാടിയിൽ. നാളെ രാവിലെ 9 മണി മുതൽ വിതരണം ആരംഭിക്കുന്നു. ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. വാർത്ത കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ് വീണ്ടുമുള്ളത്. നിങ്ങൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിന് താഴെ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാകും. അതിലേക്ക് വിരലമർത്തിയാൽ ആ സബ്സ്ക്രൈബ്ഡ് എന്നാകുകയും അതിന്റെ നിറം മാറുകയും ചെയ്യും. തൊട്ടടുത്തുള്ള ബെല്ലിന്റെ പടമുണ്ട്. ബെൽ ബട്ടണിലേക്ക് അമർത്തുമ്പോൾ 3 ഓപ്ഷനുകൾ വരും. അതിന്റെ ഏറ്റവും മുകളിലുള്ള ഓപ്ഷനിലേക്ക് അമർത്തുമ്പോൾ, ആൾ ഓപ്ഷനിലേക്ക് അമർത്തുമ്പോൾ, ലൈക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ചാനൽ, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു, അതിന്റെ വരിക്കാരനായി എന്നാണ് അർത്ഥം. അപ്പോൾ ഞങ്ങൾ വാർത്ത അപ്ലോഡ് ചെയ്യുന്ന അതേ നിമിഷം നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് വാർത്ത എത്തും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വാർത്ത നിങ്ങൾക്ക് കുടുംബസമേതം ധൈര്യപൂർവ്വം കാണാവുന്ന ചാനലാണ് നാട്ടുവട്ടം ചാനൽ. അത് കുട്ടികൾക്ക് ആവശ്യമുള്ളത്, മുതിർന്നവർക്ക് ആവശ്യമുള്ളത്, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ളത്, കൂടാതെ നമ്മുടെ നാടിന്റെ വിശേഷങ്ങൾ അറിയണം എന്ന താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും കൂടി ഉള്ള ഒരു ചാനലാണ് നാട്ടുവട്ടം. നാട്ടുവട്ടം നിങ്ങളുടെ പ്രിയ ചാനലായി മാറാൻ നിങ്ങൾ അത് നിരന്തരം കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ കൃത്യമായി അറിയിക്കുക. സുഹൃത്തുക്കളും ഞങ്ങളുടെ പിന്നെ കാഴ്ചക്കാരും ഒക്കെ ഞങ്ങളെ നേരിട്ട് കാണുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും പറയാറുണ്ട്. അത് ഞങ്ങൾക്ക് വലിയ സമ്പത്താണ്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളിതിൽ വരുത്തുന്നുണ്ട്. അടുത്ത മാസം, ഈ മാസം ഞങ്ങൾ കുറച്ചുകൂടി 6 മാസം തികയുകയാണ് നിങ്ങളുടെ ചാനൽ തുടങ്ങിയിട്ട്. ഈ മാസം അതോടുകൂടി ഞങ്ങൾ കുറച്ചുകൂടി ചില വ്യത്യാസങ്ങൾ വരുത്താൻ, ചില പങ്ക്തികൾ ചേർക്കാൻ ഒക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ നിർദ്ദേശിക്കാം. ഞങ്ങളുടെ മറ്റ് 2 ചാനലുകൾ, ലൈല അവർ അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ്, 2 ചാനലുകളും നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 8:00-10:00 മധ്യേ നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.